الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന ദിക്റ് പതിവാക്കിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വാസരംഗത്തുള്ള എല്ലാ വീഴ്ചകളും പരിഹരിക്കപ്പെടുന്നതാണ്. വിശുദ്ധമായ റമദാനിൽ റമദാൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വിശ്വാസ സംരക്ഷണം കൂടിയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ കഴിയുന്ന നമ്മുടെ നാവുകൊണ്ട് ഉച്ചരിക്കുകയും മനസ്സ് അതിനനുസരിച്ചുകൊണ്ട് പാകപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് ഈ പറഞ്ഞത്. റളീത്തു ബില്ലാഹി റബ്ബൻ, എൻ്റെ രക്ഷിതാവായി അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെടുന്നു. ഏത് വിഷയം വരുമ്പോഴും എൻ്റെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ കൂടെയുണ്ടാവും, എനിക്ക് വേണ്ടതൊക്കെ നൽകുന്നതും എന്നെ സംരക്ഷിക്കുന്നവനും ആ അള്ളാഹുവാണ് എന്നുള്ള ബോധം പ്രഖ്യാപിക്കലാണ് റളീത്തു ബില്ലാഹി റബ്ബൻ. വബിൽ ഇസ്ലാമി ദീനൻ, എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ്. ആ നിയമങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എൻ്റെ സംസ്കാരത്തെ നിർണയിക്കുന്നത്. വബി മുഹമ്മദിൻ നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എൻ്റെ പ്രവാചകനായി എൻ്റെ ജീവിതത്തിൽ ഞാൻ റോൾ മോഡലായി മനസ്സിലാക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും നിരന്തരമായി നാവുകൊണ്ട് പറയുകയും ആ പറയുന്നത് മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം സംരക്ഷിക്കപ്പെടാനും അതിലൂടെ നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട നന്മകളെ നേടിയെടുക്കാനുമുള്ള ഊർജം ലഭിക്കുകയുള്ളൂ. വിശുദ്ധമായ റമദാനിൽ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന വാചകം സൂചിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് റമദാനിൽ കൂടുതലായി ഈ വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിൻ്റെ കൂടെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും സമർപ്പിക്കാനുള്ള ഒരു ഊർജം റമദാനിലൂടെ നമുക്ക് ലഭിക്കാൻ ഈ ദിക്റ് സഹായകമാണ്. റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ വറസൂല എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഹദ്ദാദ് റാത്തീബിൽ ഇത് പതിവായി ചൊല്ലുന്നത് ഈ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദിക്റ് പതിവായി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.